വ്യാജരേഖ കേസ് പ്രതി കെ വിദ്യയെ മണ്ണാർക്കാട് കോടതിയിൽ ഹാജരാക്കി. കസ്റ്റഡി ആവശ്യപ്പെട്ട പോലീസ് അന്വേഷണവുമായി സഹകരിക്കാൻ വിദ്യ തയ്യാറായില്ലെന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞു. വഞ്ചന നടന്നിട്ടില്ലെന്നും ഒളിവിൽ പോയില്ലെന്നും പ്രതിഭാഗം വാദിച്ചു. വിവരങ്ങളുമായി എം മനോജ് ചേരുന്നു. മനോജ്, വ്യാജരേഖ കേസ് പ്രതി കെ വിദ്യയെ മണ്ണാർക്കാട് കോടതിയിൽ ഹാജരാക്കിയിരിക്കുകയാണ്. പ്രോസിക്യൂഷന്റെയും വിദ്യയുടെയും വാദങ്ങൾ ഏതു രീതിയിലായിരുന്നു? വിവരങ്ങൾ രോഹിണി, ഇന്ന് ഉച്ചയ്ക്ക് ഒന്നരയോടുകൂടിയാണ് മണ്ണാർക്കാടുള്ള കോടതിയിലേക്ക് കെ വിദ്യയെ പോലീസ് സംഘം കൊണ്ടുവന്നത്. കൊണ്ടുവരുന്ന സമയത്ത് തന്നെ യുവജന സംഘടനകളുടെ, യുവമോർച്ചയുടെ ഉൾപ്പെടെ പ്രതിഷേധം ഉണ്ടായി. കൊണ്ടുവരുന്ന വാഹനം ഉൾപ്പെടെ തടയുന്ന സാഹചര്യമുണ്ടായി. അതിനുശേഷം കോടതിക്കുള്ളിലേക്ക് പ്രവേശിപ്പിച്ച വിദ്യയുടെ കേസ് ജഡ്ജി കാവ്യ മോഹനാണ് പരിഗണിക്കുന്നത്. പരിഗണിക്കുമ്പോൾ തന്നെ പ്രതിക്കായി, വിദ്യയ്ക്കായി ഹാജരായ ഹൈക്കോടതി അഭിഭാഷകൻ സെബിൻ സെബാസ്റ്റ്യൻ വാദിച്ചത് ഇത്തരത്തിൽ കാവ്യ വിദ്യ ഒളിവിലായിരുന്നില്ല എന്നും അതൊക്കെ തന്നെ മാധ്യമങ്ങളുടെ സൃഷ്ടിയാണെന്നും പോലീസ് അത് കാരണമാണ്, മാധ്യമങ്ങളെ തൃപ്തിപ്പെടുത്തുവാനാണ് ഇത്തരത്തിൽ വിദ്യയെ കസ്റ്റഡിയിലെടുത്തതെന്നുമാണ് പ്രതിഭാഗം വക്കീൽ വാദിച്ചത്. എന്നാൽ ഇതൊക്കെ തന്നെ എതിർക്കുന്ന രീതിയിലാണ് പ്രോസിക്യൂഷൻ. ഇത്തരത്തിൽ കാവ്യ ഒളിവിലായിരുന്നില്ല എന്ന് പറയുന്ന വാദം ശരിയല്ലെന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞു. അതുപോലെ തന്നെ ഈ സ്ത്രീക്ക് വേണ്ടിയിട്ടുള്ള ഒരു പരിഗണന നൽകണം, അതായത് വിദ്യ സ്ത്രീയാണ്, അതിനാൽ ആ ഒരു പരിഗണന നൽകണമെന്നും സെബാസ്റ്റ്യൻ വാദിച്ചു. എന്നാൽ ഈ ഒളിവിലായിരുന്നില്ല എന്നുള്ള കൂട്ടുകാരിയുടെ വീട്ടിൽ വിദ്യ താമസിച്ചു വരികയായിരുന്നു. ഒളിവിലായിരുന്നു എന്നത് മറ്റു മാധ്യമങ്ങളുടെ സൃഷ്ടിയാണെന്ന് പറയുന്നതിലൂടെ ഇത്തരത്തിൽ അതിനെയൊക്കെ തന്നെ വലിയ രീതിയിലാണ് പ്രോസിക്യൂഷൻ എതിർത്തത്. കാരണം വിദ്യ ഒളിവിൽ തന്നെയായിരുന്നു എന്നാണ് പ്രോസിക്യൂഷൻ്റെ വാദം. തുടർന്ന് 2 മണിയോടുകൂടി പോലീസിൻ്റെ കസ്റ്റഡി അപേക്ഷ കോടതി പരിഗണിക്കും. അതിൽ നിന്നുമാണ് തുടർന്നുള്ള മറ്റു കാര്യങ്ങളിലേക്ക് പോവുക. കാരണം വിദ്യ സമർപ്പിച്ചിട്ടുള്ള രേഖകളെല്ലാം തന്നെ ഇത് പകർപ്പുകളാണ്. ആ പകർപ്പിൻ്റെയൊക്കെ ഒറിജിനൽ എവിടെയാണെന്ന് കണ്ടെത്തണം. അതിന് വേണ്ടിയിട്ടുള്ള മറ്റു ചോദ്യം ചെയ്യൽ, ഇതിനൊക്കെ ആരൊക്കെ തന്നെ സഹായിച്ചിട്ടുണ്ടെന്നും വിദ്യയ്ക്ക് മറ്റാരുടെയോ സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നതിനെക്കുറിച്ചിട്ടുമുള്ള ചോദ്യം ചെയ്യലുണ്ടാവും. അതിനൊക്കെ കുറിച്ചിട്ടും ഈ കസ്റ്റഡി അപേക്ഷ 2 മണിയോടുകൂടിയാണ് ഈ പരിഗണിക്കുക. അതിൽ നിന്നുമായിരിക്കും മറ്റു അഭിഭാഷകൻ, വിദ്യയുടെ അഭിഭാഷകൻ സമർപ്പിച്ചിട്ടുള്ള ജാമ്യത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും പരിഗണിക്കുക. ഇത്തരത്തിൽ സെബിൻ സെബാസ്റ്റ്യൻ്റെ, വിദ്യയുടെ അഭിഭാഷകനായ സെബിൻ സെബാസ്റ്റ്യൻ്റെ വാദങ്ങളെയൊക്കെ തന്നെ പ്രോസിക്യൂഷൻ വലിയ തരത്തിൽ വിമർശിച്ചിട്ടുണ്ട്. കാരണം ഈ വിദ്യയുടെ ഒളിവിലല്ലായിരുന്നുവെന്നും അതുപോലെ തന്നെ മാധ്യമങ്ങളുടെ സൃഷ്ടിയാണെന്നും നമുക്ക് പറയുന്ന ഈ ഒരു വാദം, മുൻ SFI-ക്കാരിയായിരുന്നു എന്നതിൻ്റെ പേരിലാണ് മാധ്യമങ്ങൾ വിദ്യയെ വേട്ടയാടുന്നതെന്നും ഇത്തരത്തിൽ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞിരുന്നു. എന്നാൽ ഈ വ്യാജരേഖ സമർപ്പിച്ച കേസിൽ ഇത്രയും നാൾ വിദ്യ ഒളിവിൽ തന്നെയായിരുന്നുവെന്നും പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തത് മാധ്യമങ്ങളെ തൃപ്തിപ്പെടുത്തുന്നതിനേക്ക് വേണ്ടിയല്ല, മറ്റു കേസിൻ്റെ നടപടികളുമായി മുന്നോട്ട് പോകണമെന്നാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് സമർപ്പിച്ച കസ്റ്റഡി അപേക്ഷന്മേൽ ഇനി ഒരു 2 മണിയോടുകൂടി അത് ജഡ്ജി പരിഗണിക്കും. ഇത്രയും നാൾ, ഈ 15 ദിവസവും വിദ്യ ഒളിവിൽ തന്നെയായിരുന്നു. ഇത്രയും നാളും പോലീസിന് കണ്ടെത്താനാവാത്തത് ഈ ഇതൊരു പോലീസിൻ്റെ കഴിവുകേടായാണ് പ്രതിഭാഗം അഭിഭാഷകൻ അവതരിപ്പിച്ചത്. കാരണം ഈ വിദ്യ ഒളിവിലല്ലായിരുന്നുവെന്നും ഈ വിദ്യ കണ്ടെത്താൻ കഴിയാത്തത് പോലീസിൻ്റെ വീഴ്ചയായിരുന്നു എന്നാണ് ഈ പ്രതിഭാഗം അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞത്. എന്നാൽ ഇത്രയും നാൾ ഈ വിദ്യയെ കണ്ടെത്താനാവാതെ പോലീസ് നാടകം കളിക്കുകയായിരുന്നു എന്നുള്ള തരത്തിലാണ് പ്രതിപക്ഷം ഉൾപ്പെടെയുള്ള മറ്റു സംഘടനകൾ വിമർശിച്ചിട്ടുള്ളത്. കാരണം വിദ്യയുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി അടുത്ത ആഴ്ചയിലേക്ക് മാറ്റിയ സമയത്താണ് ഇത്തരത്തിൽ വിദ്യ ഇന്നലെ കസ്റ്റഡിയിലാവുന്നത്. ഇന്നലെ രാത്രിയോടുകൂടി 8 മണിയോടുകൂടി കോഴിക്കോട് നിന്നാണ് വിദ്യയെ കസ്റ്റഡിയിലെടുത്തത്. തുടർന്ന് അഗളി DYSP ഓഫീസിലെത്തിക്കുകയും അവിടെ നടന്ന ചോദ്യം ചെയ്യലിൽ വിദ്യ പ്രിൻസിപ്പാളിന്, അട്ടപ്പാടിയിലെ പ്രിൻസിപ്പാളിനോട് എതിരെ ഉൾപ്പെടെ ഇത്തരത്തിൽ പറഞ്ഞിരുന്നു. അതിനെയൊക്കെ തന്നെ വലിയ തരത്തിൽ പോലീസിന്റെ പരിലാളനയാണ്. മനോജ്, ദയവായി തുടരുക, മനോജിലേക്ക് എത്താം. വിദ്യ നേരത്തെ മാധ്യമങ്ങൾക്ക് മുൻപാകെ നടത്തിയ പ്രതികരണം കണ്ടതിന് ശേഷം തിരികെ എത്താം. ഇപ്പോ നിങ്ങളുടെ ആവശ്യത്തിലധികം ആഘോഷിച്ചു. ഇപ്പൊ എന്തായാലും ഞാൻ നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളതാണ്, കെട്ടിച്ചമച്ചിട്ടുള്ളതാണെന്ന് എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. കോടതിയിലേക്കാണ് പോകുന്നത്. ഏതറ്റം വരെ ആണെങ്കിലും നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോകും. എനിക്ക് കൂടുതൽ കോടതിയിൽ ഹാജരാക്കുന്നതിന് മുൻപ് പോലീസ് ഉദ്യോഗസ്ഥരോടൊപ്പം വിദ്യ വന്നപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഇപ്രകാരമായിരുന്നു. മനോജ്, 2 മണിയോടുകൂടി തന്നെ കസ്റ്റഡി അപേക്ഷ
കോടതി പരിഗണിക്കും. അതിലൊരു തീർപ്പാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. സ്വാഭാവികമായും വിദ്യയെ കസ്റ്റഡിയിൽ വിടാൻ തന്നെയാണ് സാധ്യതയും കാണുന്നത്. കാരണം ഇത്രയും ദിവസങ്ങളിൽ വിദ്യ എവിടെയായിരുന്നു, വ്യാജരേഖ അല്ലെങ്കിൽ പിന്നെ ഒറിജിനൽസ് സമർപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നിയമപരമായ പല നടപടിക്രമങ്ങളും പൂർത്തിയാക്കേണ്ടതുണ്ട് പോലീസിന്. അതുകൊണ്ട് കസ്റ്റഡി അപേക്ഷ അംഗീകരിക്കാൻ തന്നെയാണ് സാധ്യതയെന്ന് കാണുന്നു. എന്തായാലും കൃത്യമായിട്ട് എത്ര മണിയോടുകൂടി തന്നെ ഇതിനൊരു തീർപ്പുണ്ടാകും അത് അറിയാൻ സാധിക്കുമെന്നാണ് കോടതി പരിസരത്തു നിന്നും മനോജിന് മനസ്സിലാക്കാൻ കഴിയുന്നത്. രോഹിണി, 2 മണിക്ക് കോടതി ഈ കസ്റ്റഡി അപേക്ഷ പരിഗണിക്കും. അതിനെ തുടർന്നായിരിക്കും ഇത്തരത്തിൽ ഈ എന്ത് നടപടിയാണ് സ്വീകരിക്കുക എന്നതിനെ പറ്റിയിട്ടുള്ള വിവരം ലഭിക്കുക. നിലവിൽ ഇപ്പോൾ ഈ പ്രതിഭാഗം വക്കീലിൻ്റെയും അതുപോലെ തന്നെ പ്രോസിക്യൂഷൻ്റെയൊക്കെ വാദങ്ങൾ കഴിഞ്ഞ ശേഷമാണ് ഇത്തരത്തിൽ കസ്റ്റഡി അപേക്ഷ പരിഗണിക്കുന്നതിന് വേണ്ടി ഈ ഒരു സമയം മാറ്റിവെച്ചിരിക്കുന്നത്. എന്നാൽ ഇത്തരത്തിൽ വിദ്യ വലിയ തരത്തിലുള്ള ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഈ നമ്മൾ നേരത്തെ കണ്ട ഈ മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുള്ള ആ ദൃശ്യങ്ങളൊക്കെ കണ്ടതാണ്. അതിലൊക്കെ തന്നെ വലിയ തരത്തിലുള്ള ആത്മവിശ്വാസത്തോടു കൂടിയാണ് വിദ്യ പ്രതികരണം നടത്തിയിട്ടുള്ളത്. കാരണം ആരൊക്കെയോ വിദ്യയെ സംരക്ഷിക്കാൻ പിന്നിലുണ്ട് എന്നുള്ള ഒരു ആത്മവിശ്വാസം തന്നെയാണ് ആ ഒരു പ്രതികരണത്തിലൊക്കെ ഉള്ളത്. അത്തരത്തിൽ ഈ പോലീസ് ഉൾപ്പെടെ ഈ മാധ്യമങ്ങൾക്ക് പ്രതികരണം നൽകുവാൻ വേണ്ടിയിട്ട് വിദ്യയെ ഒരു പരിഗണന വിദ്യക്ക് നൽകുന്നുണ്ട്. എന്നാൽ മറ്റു കേസുകളിലൊക്കെ തന്നെ നമുക്കറിയാം ഈ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിക്കുവാൻ പ്രതികളെ അനുവദിക്കുകയില്ല. എന്നാൽ ഈ കേസിൽ അത്തരത്തിലില്ല. 15 ദിവസത്തോളം ഒളിവിലായിരുന്നിട്ടും ഈ 16-ാമത്തെ ദിവസമാണ് വിദ്യയെ പോലീസിന് പിടിക്കാൻ കഴിഞ്ഞത്. ഇതിലൊക്കെ തന്നെ വലിയ തരത്തിലുള്ള ഗൂഢാലോചനകളുണ്ടോ എന്നതിനെ പറ്റിയും ഈ വ്യാജരേഖ സമർപ്പിക്കുവാൻ ആരുടെയൊക്കെ സഹായം ലഭിച്ചു എന്നതിനെയൊക്കെ കുറിച്ചിട്ടും ആ ഒരു ചോദ്യം ചെയ്യുവാനും ഈ കേസിൻ്റെ തുടർ നടപടിയിലേക്ക് കടക്കുവാനുമാണ് ഇത്തരത്തിൽ കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളത്. എന്തായാലും ഈ ഒരു അരമണിക്കൂറോട് കൂടി തന്നെ ഇതിനൊരു ഈ ഒരു നടപടി എന്താണ് തുടർ നടപടി എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു തീരുമാനം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാവും. ഈ മണ്ണാർക്കാട് കോടതിക്ക് മുന്നിൽ തന്നെ ഇത്തരത്തിൽ വിദ്യക്കെതിരെ വലിയ തരത്തിലുള്ള പ്രതിഷേധവും ഉണ്ടായിരുന്നു. മറ്റു എല്ലാ സംഘടനകളും, അതായത് ഈ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നടക്കുന്ന ഈ അട്ടിമറികളെക്കുറിച്ചും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള വ്യാജരേഖ സമർപ്പിക്കലും ഈ ഒരു സംഭവങ്ങളെക്കുറിച്ചും വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് കേരളമൊട്ടാകെ കണ്ടുവന്നത്. ഇത്തരത്തിൽ വിദ്യ സമർപ്പിച്ചിട്ടുള്ള ഈ രേഖയെക്കുറിച്ച് ഇനി തുടർ അന്വേഷണം ഉണ്ടാവും. കാരണം ഈ ഒരു വ്യാജരേഖ സമർപ്പിക്കുവാനായിട്ട് വിദ്യയ്ക്ക് ആരുടെയൊക്കെയോ സഹായം ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് പോലീസിൻ്റെ വിലയിരുത്തൽ. കാരണം ഒറ്റയ്ക്ക് വിദ്യയ്ക്ക് ഇതൊന്നും ചെയ്യാനാവില്ല. ആരൊക്കെയാണ് സഹായിച്ചതെന്നും അതിൽ അതിൻ്റെ ഒറിജിനൽ പകർപ്പ് എവിടെയാണെന്നും അന്വേഷിക്കേണ്ടതുണ്ട്. അതിനെക്കുറിച്ചൊക്കെയുള്ള ചോദ്യം ചെയ്യലിൽ. എന്നാൽ ഈ വിദ്യ വളരെ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഇപ്പോഴും മറുപടി നൽകുന്നത്. രോഹിണി, അതെ, മനോജ്, വിദ്യയുടെ പ്രതികരണത്തിൽ നിന്ന് തന്നെ അത് മനസ്സിലാക്കാവുന്നതാണ്. മാധ്യമങ്ങൾ ഈ വാർത്ത നന്നായി ആഘോഷിച്ചു. സത്യം എന്താണ് എന്ന് മാധ്യമങ്ങൾക്കും തനിക്കും അറിയാം. ഇത് കെട്ടിച്ചമച്ചതാണ്. രാഷ്ട്രീയ വൈരാഗ്യത്തിൻ്റെ പുറത്ത് ഉണ്ടാക്കിയ ഒരു വ്യാജരേഖ കേസ് മാത്രമാണ്. രാഷ്ട്രീയ വൈരാഗ്യമാണ് ഇതിന് പിന്നിൽ. അക്കാഡമിക് നിലവാരം പുലർത്തുന്ന തനിക്ക് എന്തിന് ഇത്തരത്തിൽ വ്യാജരേഖ ഉണ്ടാക്കണം എന്നുള്ള മറു ചോദ്യങ്ങളായിരുന്നു വിദ്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. പക്ഷേ അതിനു മുൻപ് ഈ 15 ദിവസവും എവിടെയായിരുന്നു, എന്തിനായിരുന്നു ഒളിവിൽ കഴിഞ്ഞത് എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് എത്തേണ്ടതുണ്ട്. വ്യാജരേഖയല്ലായിരുന്നുവെങ്കിൽ പിന്നെ അന്ന് തന്നെ പോലീസിൻ്റെ മുൻപിൽ വരാമായിരുന്നു. പക്ഷേ എന്തിനായിരുന്നു ഒളിച്ചു താമസിച്ചത്, ആരൊക്കെയാണ് ഈ ഒളിവിൽ പോകാൻ സഹായിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾക്ക് വിശദീകരണം നൽകിയേ മതിയാകുകയുള്ളൂ. അതുമാത്രമല്ല, അങ്ങനെയാണെങ്കിൽ വിദ്യ ഇതുവരെ മറ്റ് കോളേജുകളിൽ സമർപ്പിച്ചിട്ടുള്ള രേഖകളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും ഹാജരാക്കേണ്ടി വരും. എന്നാൽ മാത്രമേ അന്വേഷണത്തിനൊരു വ്യക്തത വരികയുള്ളൂ. എന്തായാലും കൃത്യമായ നിയമോപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് വിദ്യ സംസാരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അത്തരത്തിലുള്ള നിയമ സഹായവും വിദ്യയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. ഇനി നോക്കിക്കാണേണ്ടുന്നത് കസ്റ്റഡി അപേക്ഷ പരിഗണിക്കുന്ന സാഹചര്യമാണ്. കസ്റ്റഡിയിലാവുകയാണെങ്കിൽ കൂടുതൽ ചോദ്യം ചെയ്യലുകളിലേക്ക് തന്നെ കടക്കും. ഇതിൻ്റെ ഒരു നിജസ്ഥിതി പുറത്തു കൊണ്ടുവരാൻ പോലീസിനും സാധിക്കും. കാരണം പോലീസ് ഏറെ വിമർശനങ്ങൾ നേരിട്ടിട്ടുള്ള ഒരു സാഹചര്യം കൂടിയാണിത്. തീർച്ചയായും രോഹിണി, കഴിഞ്ഞ 15 ദിവസം ഇത്തരത്തിൽ വിദ്യയെ കണ്ടെത്താൻ കഴിയാതെ വലിയ തരത്തിലുള്ള വിമർശനമാണ് കേരള പോലീസ് നേരിട്ടുകൊണ്ടിരുന്നത്. ഇതിലിപ്പോൾ വിദ്യയെ കണ്ടെത്തിയതിന് ശേഷം ഈ ഒരു വിദ്യക്കെതിരെയുള്ള കേസ് വ്യാജരേഖ ചമയ്ക്കലും IPC 465, അതുപോലെ തന്നെ വഞ്ചിക്കാൻ വേണ്ടി വ്യാജരേഖ ഉണ്ടാക്കൽ 468, യഥാർത്ഥ രേഖ എന്ന മട്ടിൽ അത് ഉപയോഗിക്കൽ എന്നീ കേസുകളാണ് ഇപ്പോൾ ചുമത്തിയിട്ടുള്ളത്. ഇത്തരത്തിൽ വ്യാജരേഖ ഉണ്ടാക്കി ഈ ഒരു അട്ടപ്പാടിയിലെ കോളേജിലെത്തുന്ന സമയത്ത് അവിടെ ഇൻ്റർവ്യൂ ബോർഡിന് സംശയം തോന്നിയിട്ടാണ് ഇത്തരത്തിൽ ഈ വിദ്യ സമർപ്പിച്ചത് വ്യാജരേഖയാണെന്നുള്ള തരത്തിലോട്ട് കാര്യങ്ങൾ പോകുന്നത്. എന്നാൽ ഇതൊക്കെ തന്നെ ആരുടെയോ ഗൂഢാലോചനയുടെ പിന്നിലാണ് ഇത്തരത്തിലുള്ള സംഭവം. വ്യക്തമാണ് മനോജ്. എന്തായാലും എന്നാൽ അതിനെ കോടതി പരിഗണിക്കുന്നതിനനുസരിച്ച് വരും മണിക്കൂറുകളിൽ മനോജിലേക്ക് എത്താം.